നമസ്കാരം. സ്പെഷ്യൽ എഡിഷന്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പാലൂരിന്റെ ചരിത്ര സ്മാരകം അടരുന്നു എന്ന റൈറ്റപ്പ് വാട്സപ്പിൽ കണ്ടു. പാലൂരിലെ മുഹായിദ്ദീൻ ജുമാ മസ്ജിദ് പള്ളിയെക്കുറിച്ചാണ് റൈറ്റപ്പ്. കാരണം തിക്കോടിക്കും നന്ദിക്കും ഇടയിലാടി പാലൂർ എന്ന സ്ഥലം. പാലൂരി മഹനീയമ പള്ളി നാഷണൽ ഹൈവേയുടെ വികസനത്തിൻ്റെ ഭാഗമായി ഒരു ഭാഗം പൊളിച്ച് നീക്കുകയാണ്. വലിയ സങ്കടത്തോടെയാണ് ഭക്തർ ഇതിനെ കാണുന്നത്. എന്നാലും വികസനത്തിന് ആരും എതിരില്ല. എന്നാലും 150 വർഷം പഴക്കമുള്ള ഈയൊരു മഹനീയമായ ദേവാലയം അതിൻ്റെ പകുതിയോളം പൊളിച്ച് മാറ്റുക എന്ന് പറയുമ്പോൾ അല്പം വേദനയുണ്ട്. അതുപോലെ തന്നെയാണ് ഖബറിസ്ഥാൻ. ഈ പള്ളിയുടെ കഥകളാണ് നമ്മൾ ഈ സ്പെഷ്യൽ എഡിഷനോടെ നമ്മൾ പറയുന്നത്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അൻ أشهد أن لا إله إلا الله أشهد أن محمد رسول الله أشهد أن حي على الصلاة حي على الفلاح പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റ് നമ്മോടൊപ്പം ഉണ്ട്, മൂസഹാജി. അവരെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. എന്ത് ഈ അവസരത്തിൽ ഇപ്പോൾ നമ്മുടെ ഈ ഹൈവേ വികസനത്തിൻ്റെ ഭാഗമായിട്ട് എത്രയോ വർഷം പഴക്കമുള്ള ഈ മഹനീയമായ ദേവാലയം അതിൻ്റെ ഭാഗം അങ്ങ് പോവുകയാണ്. എങ്ങനെ ഇത് സ്ഥാപിതമായത്? 1902 എൻ്റെ ബാപ്പയുടെ ബാപ്പ സ്വന്തം നിലക്ക് സാമ്പത്തികമായിട്ട് ആരോടും ഒന്നും വാങ്ങാതെ സ്വന്തം നിലക്കുണ്ടാക്കി പൊതുജനങ്ങൾക്ക് വേണ്ടി ഒക്കുപ്പ് ചെയ്ത ഒരു സ്ഥാപനമായത് 1902. അതിനുശേഷം പല ഭരണ നേതാക്കന്മാരും ഇതിന് വന്നിട്ടുണ്ട്. അതൊരു 10 എല്ലാം മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഓരോരുത്തരോരുത്തർ വരിക. ഇപ്പോൾ ഞാൻ വന്നത് 32 കൊല്ലത്തിൻ്റെ ഇടയിൽ 29 ജനകീയ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട്. ജനകീയ കമ്മിറ്റിയാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അജീവനാന്ത പ്രസിഡന്റ് കമ്മിറ്റിക്കാരെ എന്നെ ഏൽപ്പിച്ചതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിങ്ങനെ നടന്നു പോകുന്നത്. ഈ പള്ളിയുടെ മറ്റു പള്ളികളിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഡോറും കാര്യങ്ങളും അതൊക്കെ എങ്ങനെയാണ്? അതൊക്കെ അന്ന് തന്നെ പരിഷ്കരിച്ച ഒരു സ്വഭാവത്തിലാണ് വിലയാപ്പുണ്ടാക്കിയത്.
അത് അന്നൊക്കെ പഴയ പള്ളികൾക്ക് തണ്ടപ്പോളയാടുക, ഇതൊക്കെ പിച്ചളന്റെ വിജാവരി വെച്ചിട്ട് പുറത്ത് വാതിലാക്കിയത്, മറ്റു ഉള്ളിലാണ് വാതിലുണ്ടാകുക. ശരി, ഇതിപ്പോൾ എല്ലാ വാതിലുള്ളത് പള്ളിയുടെ പുറത്താണ്, അങ്ങനെ പരിഷ്കരിച്ചിട്ടുണ്ട്. ശരി, പിന്നെ ഇത് നിൽക്കുന്നത് ഒരു ആറ് കരിങ്കൽ തോണിൻ്റെ മുകളിലാണ് ഈ പള്ളി നിൽക്കുന്നത്. പള്ളി നിൽക്കുന്നത് ഇപ്പം അകത്ത് നോക്കിയാൽ കാണാം. ഇത് നവീകരിച്ചപ്പോഴായിരുന്നു? നവീകരിച്ചത് 2002 1996 ജനകീയ കമ്മിറ്റി വരുന്നത്. ശരി, അതിനുശേഷമാണ് ഇത് പൊളിച്ചു മാറ്റുന്നത്. പൊളിച്ചു മാറ്റിയിട്ട് ചുറ്റുഭാഗം പൊളിച്ചെന്നല്ലാതെ അകന്ന് പൊളിച്ചിട്ടില്ല. പണ്ടത്തെ അതേപോലെ തന്നെ നിലനിർത്തിയതാണ്. അതുപോലെ നമ്മുടെ ഖബർസ്ഥാനൊക്കെ, ഖബർസ്ഥാനം അന്ന് തന്നെയുള്ളത് 1902 മുതൽക്കുള്ളതാണ്. ഇതിനോടനുബന്ധിച്ച് രണ്ട് സ്ഥലം വേറെയുണ്ട് ഖബർസ്ഥാനം. ഖബർസ്ഥാനം അത് പുളിവളപ്പിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടുകാരുടെ വളപ്പിലുള്ള ഒരു സ്ഥലമുണ്ട്, 3.5 ഏക്കർ. പിന്നെ വേറെ കോടിക്കൽ എന്ന് പറഞ്ഞൊരു ജുമാഅത്ത് പള്ളീൻ്റെ പരിസരത്തിൻ്റെ ഒരു 50 സെൻറ്റ്. അങ്ങനെ 3 സ്ഥലത്ത് ഖബർസ്ഥാനുണ്ട്. ഈ ഹൈവേ വികസനം വരുന്നതോടുകൂടി പള്ളിയുടെ ഏതെല്ലാം ഭാഗങ്ങളാണ് ശരിക്കും ഭാഗം എന്ന് പറയുന്നത്? അവർ പറഞ്ഞത് 30% പോകുന്ന 30% പോകുന്ന ആദ്യം പറഞ്ഞത്, ഇപ്പം അത് ലേശം കൂടിയിരുന്നാണ്. ശരി, വീണ്ടും കൂട്ടി, വീണ്ടും കൂട്ടി എന്നാണ് കേട്ടത്. ഇത്രത്തോളം ശരിയുണ്ടെന്നുള്ള അറിയില്ല, അറിയില്ല. നമുക്കിത് എങ്ങനെയെങ്കിലും പള്ളി നിലനിർത്തിയിട്ട് ബാക്കിയുള്ള സ്ഥലം കൊണ്ടുപോയാൽ തിരക്കില്ല, നടക്കില്ലല്ലോ. ഇപ്പം ഇതേ രൂപത്തിൽ തന്നെയാണ് ഇനി പള്ളി പൊളിച്ചു പൊളിയാൻ ആഗ്രഹിക്കുന്നത്? ഇതേ രൂപത്തിൽ പഴമ നിലനിർത്തിക്കൊണ്ടാണ്. ആ, ഇതേ രൂപത്തിൽ തന്നെ അതിനെ ഉണ്ടാക്കുക. പുറകോട്ട് പുറകോട്ട് പുറകോട്ട്. ഇപ്പോൾ റെയിൽവേ ആയതുകൊണ്ട് പ്രയാസമുണ്ട്. പ്രയാസമുണ്ടല്ലേ, ഒരുപാട് വീതി നിങ്ങൾ കൂട്ടിക്കൂടാ. കൂട്ടിക്കൂടല്ലേ. ഇവയിൽ ഒതുങ്ങുന്ന ആളെ നേരത്തെ എത്ര ഉണ്ടായിരുന്നോ അത്ര ആളെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ളൊരു പള്ളിയുണ്ടായിട്ട് നാട്ടുകാരോടെന്താ പറയുക? നാട്ടുകാരുടെ സഹായവും സഹകരണവും കൊണ്ടാണ് ഇത് സുഗമമായ നടന്നു പോകുന്നത്. അതിന് ഈ കമ്മിറ്റി പ്രസിഡൻ്റ് എന്നൊക്കെ ഒരുപാട് അവരോട് നാട്ടുകാരോട് നന്ദി പറയാനുണ്ട്. പിന്നെയെന്ന് പറയുന്നത് വേറൊന്നും പറയാൻ കാര്യം കാണത്തില്ല. പള്ളി കമ്മിറ്റി സെക്രട്ടറി കുഞ്ഞബ്ദുള്ള സാഹിബാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത്. ഏതായാലും നമ്മുടെ ഈ ദേവാലയത്തിൻ്റെ പകുതിയോളം വികസനത്തിന് പോകും. എന്നാലും പഴയകാല ഒരു ചരിത്രം ഓർമ്മയുണ്ടോ നമ്മുടെ? പഴയകാല ചരിത്രം പറഞ്ഞാൽ, മുമ്പ് ഒരു 100 കൊല്ലം മുമ്പ് ഇവിടെ പള്ളിയില്ല. ഇത് ഈ പ്രദേശത്തേ ഇല്ല, പ്രദേശത്തില്ല. ഇത് മേത്തലപ്പള്ളിയുടെയും തിക്കോടി അങ്ങാടിപ്പള്ളിയുടെയും കോടിക്കൽ പള്ളിയും ഈ മൂന്ന് പള്ളികളുടെയും അധീനതയിലായിരുന്നു ഈ ഈ പ്രദേശം. ഈ പ്രദേശം, ഈ പ്രദേശം, പാലൂർ പ്രദേശം, ഈ മൂന്ന് പള്ളികൾ. അപ്പോൾ അന്നത്തെ കാലത്ത് പള്ളികളെന്ന് പറയുന്നത് ഓരോ തറവാട് അധീനതയിൽ, ഓരോ തറവാട്ടുകാരുടെയും ഒരു അവരുടെ ഒരു സ്വകാര്യമായിട്ടുള്ള അവരുടെ ആഡംബരത്തിൻ്റെയും അവരുടെ അവർ അന്തസ്സിൻ്റെയും ഒക്കെ പ്രതീകമായിട്ടാണ് അന്നത്തെ പള്ളി ഉണ്ടായത്. ആ കാലത്ത് ആ പള്ളികളിലൊക്കെ അവർക്ക് മറ്റ് സാധാരണക്കാരൻ എന്നൊരു പ്രത്യേക അധികാരവും അവകാശങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവരുടെ ഈ മുസ്ലിം സമുദായത്തിലെ ഈ വിവാഹം, മരണം, അതുമെല്ലാമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ പള്ളിയാണ് ഒരു അവസാന വാക്ക്. അവസാന വാക്ക് അത് ഈ പള്ളി കാരണവരാണ് അതിൻ്റെ ഒരു അവസാന വാക്ക് പറയുക. അപ്പോൾ അവർക്ക് മറ്റൊരു സാധാരണക്കാരിൽ നിന്നും ഒരു പ്രത്യേക അമിതാധികാരം, ഒരു പ്രത്യേക അന്തസ്സിൻ്റെ, അത് അന്തസ്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ പള്ളികളിൽ നിസ്കരിക്കാനിരിക്കുന്ന സ്ഥാനത്ത് തന്നെ ഓരോ സ്ഥാനമുണ്ട് അവർക്ക്. അവർക്കൊരു സ്ഥാനം ഉണ്ടാവും. ആ സ്ഥാനത്ത് വേറൊരാളെ നിസ്കരിക്കാനിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അവിടെ ഒരു ഭൂകമ്പം. അങ്ങനെ ചിലപ്പോൾ ആകെ പിന്നെ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും. അപ്പോൾ തിക്കോടി അങ്ങാടി പള്ളിയുടെ ഭാഗമായിട്ടായിരുന്നു ഇത്. അങ്ങാടിപ്പള്ളിയുടെ പിന്നെ അതിൻ്റെ ഭാരവാഹികൾ, പിന്നെ കുടുംബം, ഈ വൈദ്യരഹത്ത് കുടുംബമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരായിരുന്നു. അപ്പോൾ ഈ പള്ളിയുടെ ഈ ഉണ്ടാക്കിയ ആൾ മൊയ്തീ കറുകൻ്റെ അകത്ത് മൊയ്തീൻ കുട്ടി അജി എന്ന് പറയും. അവർ വന്നൊരു പിന്നെ സാമാന്യം ഭേദപ്പെട്ട നല്ലൊരു തറവാട്ടിൽ കൂടും. അവർ ഈ പള്ളിയിൽ വൈറ്റ് ആ പള്ളിയുടെ ഈ മുത്തിക്കോടി പള്ളിയുടെ പിന്നെ അവകാശികളുമായി ചെറിയൊരു സൗന്ദര്യപ്പിണക്കുണ്ടായി. സൗന്ദര്യപ്പിണക്കുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരിച്ച ആളുടെ ഈ പിന്നെ മൃതശരീരം അല്ലെങ്കിൽ മയ്യത്ത് മറവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് പ്രത്യേക സ്ഥലമാണ്.
ആ കുടുംബങ്ങളിലുള്ളവർക്ക് അവരുടെ മയ്യത്ത് വെക്കാൻ പ്രത്യേക സ്ഥലം ഉണ്ടാവും, വേർതിരിച്ചിട്ടുണ്ടാവും. അവിടെ സാധാരണക്കാരൻ വെക്കില്ല. അവിടെ സാധാരണക്കാരൻ വെക്കുമ്പോൾ അവർക്ക് അതൊരു അന്തസ്സിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ ഈ മൊയ്തീൻകുട്ടിയാജിയുടെ കുടുംബത്തിൽ ഒരാൾ മരണപ്പെട്ടപ്പോൾ അവിടെ വെക്കാൻ പ്രത്യേക സ്ഥലത്ത് വെക്കാൻ ഇയാൾ നോക്കിയപ്പോൾ സമ്മതിച്ചില്ല. അങ്ങനെ ഇവർ തമ്മിൽ തെറ്റി തെറ്റിയപ്പോൾ ഇയാൾക്ക് പകരം ഒരു പള്ളിയെടുക്കാം, ഞാൻ ഈ ആ പള്ളിയിലേക്ക് പോകുന്നില്ല എന്ന് മാറ്റി മാറി. അങ്ങനെയാണ് പിന്നെ ആ പള്ളിയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു. പിന്നെ മൊയ്തീൻകുട്ടിയാജി ആ പള്ളിയിലേക്ക് കയറിയിട്ടില്ല. അങ്ങനെ ഒരു പുതിയ പള്ളിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിനിടയിലാണ് ഇവിടെ ഈ പള്ളിക്ക് സ്ഥലം കാണുന്നത്. അന്ന് ഈ പള്ളിയുടെ ഈ പ്രദേശം ഏറെക്കുറെ ഈ പെരുമാൾ രാജവംശവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചരിത്രങ്ങൾ കുറേയുണ്ട്. അത് ഞാനിപ്പോൾ ഇവിടെ പരാമർശിക്കുന്നില്ല. പെരുമാൾ രാജവംശം, പെരുമാൾ രാജാവ് ഈ മക്കത്തേക്ക് പോയപ്പോൾ ഈ പെരുമാൾ ഈ ഭാഗത്ത് തൃക്കോട്ടൂരിലുണ്ടായിരുന്ന സ്വത്ത് വകകൾ ഈ പല പ്രദേശത്തുള്ള ഈ ഏരിയയിലുള്ള ഓരോ വലിയ കുടുംബങ്ങൾക്ക് പിന്നെ ദാനം ചെയ്തു വായിച്ചു കൊടുത്തു. ആ കൊടുത്തതിൽ പാലൊരു ഭാഗം ഈ ചെല്ലട്ടം വീട് തറവാട് എന്ന് പറയുന്ന ഒരു പാർട്ടിക്കാണ് കൊടുത്തത്. അപ്പോൾ ചെല്ലവട്ടം വീട്ട് തറവാട്ടുകാരുടേതായിരുന്നു ഈ ഭൂസ്വത്ത് കടം മുഴുവൻ. അപ്പോൾ ഈ മൊയ്തീൻകുട്ടിയാജി വേർത്തൊലിച്ച് ഒരു പള്ളിക്ക് സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഈ ചെല്ലവട്ടം വീട്ട് തറവാട്ടിലെ ഒരു ചെറിയക്കന്നയർ എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ പരിചയക്കാരാണ്. അപ്പോൾ അയാളെ ചോദിച്ചു, ഹാജിയാറുകളുടെയും പേരും കൊണ്ട് എവിടെ പോകുന്നതെന്ന് ചോദിച്ചു. ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട്, അപ്പോൾ എനിക്കൊരു പള്ളിക്ക് സ്ഥലം കിട്ടണം. അതിനെന്താ, നിങ്ങൾ ഇവിടെ തന്നെ പള്ളി എടുത്ത് ഈ സ്ഥലം എൻ്റെതാണ്. അങ്ങനെയാണ് ഇവിടെ ഈ പള്ളി പള്ളി വന്നതിന് ശേഷം പ്രദേശത്തുള്ളവരെല്ലാം എന്നോട് സഹകരിക്കുകയും ചെയ്തു. പള്ളിയെടുത്തു പള്ളിയെടുത്തു. പിന്നെ അപ്പോൾ മറ്റു പള്ളികളിലുള്ള ആൾക്കാരെല്ലാം ഒരു ഈ ഭാഗത്തുള്ളവരെല്ലാം ഈ പള്ളിയുടെ അധീനതയിൽ വന്നു. അത് വന്നു അങ്ങനെയാണ്. അതൊരു 10-100 കൊല്ലം മുമ്പ്. അതിനുശേഷമാണ് റെയിൽവേ വരുന്നത്. അതിനുശേഷമാണ് റെയിൽവേ വരുന്നത്. റെയിൽവേ വന്നതോടുകൂടിയാണ് ഈ പള്ളിയുടെ സ്ഥലം രണ്ടായിട്ട് മുറിഞ്ഞത്. ഈ പള്ളിയുടെ കുറഞ്ഞ ഭാഗം ഈ റെയിലിൻ്റെ അപ്പുറത്തുമുണ്ട്. അത് റെയിൽ മുറിഞ്ഞപ്പോഴുണ്ടായ സംഭവം. അതിലൊരു മുമ്പ് അവിടെ പിന്നെ ഈ മയ്യത്ത് മറവാടാറുണ്ട്. അപ്പോൾ 5 തേർ മയ്യത്തുള്ള സ്ഥലം ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. അതിപ്പം ബൽഡോസർ വെച്ചിട്ട് റെയിൽവേ തട്ടി നിർത്തിയിട്ടുണ്ട്. അപ്പം നല്ലൊരു സ്ഥലം. ഒരു അന്ന് തന്നെ ഒരു 10-20 സെൻറ്റ് സ്ഥലം അതിന് പോയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം വീണ്ടുമുള്ള ഒരു വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വന്നത്. അപ്പോൾ ഇതാണ് ഈ പള്ളിയുടെ പിന്നെ ഒരു പൂർവ്വകാല ചരിത്രം. അപ്പോൾ മുന്നോട്ടുള്ള കാര്യങ്ങളും മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പള്ളി മുഴുവൻ പൊളിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് അവർ മുഴുവൻ വില ഹൈവേ അതോറിറ്റി വില നിശ്ചയിച്ചത്. പക്ഷേ മുഴുവൻ പൊളിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു പുതിയ പള്ളി ഇവിടെ സ്ഥാപിക്കാൻ പറ്റില്ല. റെയിൽവേ ബേക്കൽ തൊട്ട് റെയിൽവേ ആണ്, പെർമിഷൻ കിട്ടൂല. പിന്നെ ഈ പ്രദേശത്തുള്ള ഈ പാലൂരിലെ ഏറെക്കുറേ 500-ഓളം കുടുംബങ്ങൾ ഇപ്പോൾ ഈ പള്ളിയുടെ അധീനതയിൽ വരുന്നു. 500-ഓളം കുടുംബങ്ങൾ അധീനതയിൽ വരുമെന്ന് പറഞ്ഞാൽ, ഈ 500-ഓളം കുടുംബങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിക്കുന്നവരെ മറമാടേണ്ടത് ഈ പള്ളിയുടെ കീഴിലാണ്. വേറെ പള്ളിയിലേക്ക് കൂടെ പോകാൻ പറ്റില്ല. ഇതിനിപ്പോൾ ഈ കാണുന്ന ഖബർസ്ഥാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിപ്പോൾ ബാക്കിയുള്ള ഭാഗം രണ്ട് മണ്ണിട്ട് നികത്തി രണ്ട് തട്ടാക്കി മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പൊളിഞ്ഞു പോകുന്ന ഭാഗം ഞങ്ങൾ പൊളിച്ചു തരാം, ബാക്കി ഭാഗം നിലനിർത്തി തരണമെന്ന് പറഞ്ഞിട്ട് ഹൈവേക്ക് അനുമതി കൊടുത്തു. അതിന് ഹൈവേ സമ്മതിക്കുകയും ചെയ്തു. അതിൻ്റെ പോകുന്ന ഭാഗം മാർക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള പ്രൊസീജിയർ, അതിൻ്റെ മേൽ നടപടിക്രമങ്ങളൊന്നും പൂർത്തിയായിട്ടില്ല. ഇനിയിപ്പോൾ അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ വരണം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കി ഭാഗം ഞങ്ങൾ തന്നെ പൊളിച്ച് മാറ്റിക്കൊടുക്കും. ബാക്കിയുള്ള ഭാഗം ഒന്ന് മോഡിഫൈ ചെയ്ത് നന്നാക്കിയെടുക്കും. അപ്പം ബാക്കിയുള്ള ഖബർസ്ഥാൻ ബാക്കിയുള്ള ഭാഗം പിന്നെ ഇങ്ങനെ മണ്ണിട്ട് പൊക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഇനി അങ്ങോട്ടുള്ള ഈ മരിക്കുന്നവരെ മറമാടാനുള്ള സംവിധാനം, അല്ലാതെ വേറെ സ്ഥലമില്ല. പിന്നെ ഈ ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. അപ്പോൾ ഇപ്പോൾ ഉള്ളത് ഹൈവേ ആയിട്ടുള്ള ഈ സങ്കീർണമായ കുറേ പ്രശ്നങ്ങളാണ്. ഹൈവേ പിന്നെ അത് മാത്രമല്ല, ഇത് വഖഫ് ചെയ്ത സ്വത്താണ്, വ്യക്തികളുടേതല്ല. അപ്പോൾ ഇതിനിപ്പം പണം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തന്നെയും, ഇതിപ്പം ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ഉണ്ട് ഈ പള്ളി നിർമ്മിച്ച ആൾ ഈ സ്വത്ത് വഖഫ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അയാളുടെ കുടുംബത്തിൽപ്പെട്ട വ്യക്തികൾക്ക് ആർക്കും തന്നെ അത് ഉപകരിക്കാൻ പറ്റില്ല. അത് ഈ ഇസ്ലാമിക കാര്യത്തിന് മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ, വേറെ ആർക്കും അത് ചെയ്യാൻ പാടില്ല. അതിനാൽ വഖഫ് അത് കൈകാര്യം ചെയ്യുന്നത് വഖഫ് ബോർഡാണ്. അപ്പോൾ ഈ പണം പോവുക വഖഫ് ബോർഡിലേക്ക്. വഖഫ് ബോർഡിൽ നിന്ന് ഈ പണം ഞങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഇതിന് പകരം സ്ഥലവും പകരം പള്ളിയും എടുത്ത് എങ്കിൽ മാത്രമേ ആ പണം കിട്ടൂ. അപ്പോൾ
ഈ ഇപ്പോൾ ഇത് പുതിയൊരു പള്ളി പുനർനിർമ്മിക്കാനുള്ള പണം പുറമേ നിന്ന് ഞങ്ങൾ കണ്ടെത്തണം. കണ്ടെത്തി അത് പൂർത്തീകരിച്ചു എന്ന് വഖഫുകൂടെ അറിയിച്ച് വഖഫുകൂടെ നിന്ന് ആൾക്കാർ വന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഈ നഷ്ടപരിഹാര സംഖ്യ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു പിന്നെ സാങ്കേതിക പ്രശ്നങ്ങൾ ഇതിൻ്റെ പിന്നിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം തരണം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹൈവേയിലേക്ക് ഇതിൻ്റെ പേപ്പറും കാര്യങ്ങളെല്ലാം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നിശ്ചയിച്ച എമൗണ്ട് ഹൈവേയിൽ നിന്ന് വഖഫുകൂടിലേക്ക് പോകണം. പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ ഈ പിന്നെ പള്ളി പൊളിക്കണ്ടേ കാര്യങ്ങൾ. ആ പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഈ പൊളിഞ്ഞു പോകുന്ന പള്ളിക്ക് ഭാഗത്തിന് ഹൈവേ അതോറിറ്റി നിശ്ചയിച്ച സംഖ്യ, അതിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ PWD ഒരു കണക്കനുസരിച്ചുള്ള ഒരു ഇതാണ്. പക്ഷെ അത് ഹൈവേ നിയമപ്രകാരം ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടാണ് കേന്ദ്ര PWD റേറ്റ് അനുസരിച്ചുള്ള പണം കൊടുക്കുക. അത് ഒരു ചെയ്തിട്ടില്ല. അപ്പോൾ അതിലേ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പം പ്ലിൻ്റ് ഏരിയ അനുസരിച്ചിട്ട് വരുമ്പോൾ ഇപ്പോൾ ഇവർ നിർദ്ദേശിച്ച ഇവരിട്ട ഈ PWD ഇട്ട സംഖ്യയുടെ ഇരട്ടി വരണം. അപ്പോൾ അതിൻ്റെ പരാതികളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം ഒരു തീരുമാനം വന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ ഇത് പൊളിച്ചു പണിയാനുള്ള ഇതിലുള്ളൂ. അതേസമയത്ത് പൊളിക്കണമെന്നുള്ളത് ഉറച്ച കാര്യമാണ്. പക്ഷേ അതിൻ്റെ തീരുമാനമായി വരാനുണ്ട് പൈസയുടെ കാര്യം. പ്രിൻ്റ് ഏരിയ അനുസരിച്ചിട്ട് ഞങ്ങൾക്ക് ഇതിന് നഷ്ടപരിഹാരം തരണം എന്നുണ്ട്. അത് മാത്രമല്ല 30% കൂടുതൽ പോകുന്നുണ്ട്. 30% കൂടുതൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പള്ളിയുടെ മുഴുവൻ സംഖ്യയും കൊടുക്കണമെന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി നിയമമുണ്ട്. നാഷണൽ ഹൈവേൻ്റെ നിയമമുണ്ട്. ഇവരിപ്പോൾ നമുക്ക് ഈ 30% പണം മാത്രമേ തന്നിട്ടുള്ളൂ. 30% കൂടുതൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി ഭാഗത്തിൻ്റെയും പല പണം തരണം, ഫുൾ പൈസ തരണം. അത് തന്നിട്ടില്ല. അപ്പോൾ അതിനെല്ലാം പിന്നെ നിയമ നടപടികളിൽ കൂടെ നീങ്ങേണ്ടതുണ്ട്. അല്ല, നാട്ടുകാരെ മൊത്തത്തിൽ പിന്നെ ഇക്കാര്യത്തിൽ വളരെ പൂർണ്ണമായ സഹകരണമുണ്ട്. എല്ലാവരോടും ഞങ്ങൾ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പിന്നെ അടിക്കടി ഉണ്ടാകുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഹൈവേ അതോറിറ്റിയുടെയും വഖഫിൻ്റെ ഒക്കെ പിന്നെ കാര്യങ്ങൾ അടിക്കടി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് പിന്നെ കാര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് നീക്കുകയും ചെയ്യുന്നുണ്ട്. പള്ളിക്കൊരു കമ്മിറ്റിയുണ്ട്, കമ്മിറ്റി അത് കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി മാത്രം ഒരു കൺസ്ട്രക്ഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടൊരു കമ്മിറ്റി പള്ളിയുടെ കീഴിൽ ഒരു അഡീഷണൽ കമ്മിറ്റി, വേറെ ഒരു സെപ്പറേറ്റ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കമ്മിറ്റിയാണ് ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നാട്ടുകാരെ അറിയിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയിക്കേണ്ട കാര്യങ്ങൾ വരുമ്പോൾ അത് അറിയിക്കാം. അല്ലാതെ ഇപ്പോൾ ഓരോ സങ്കീർണമായ ഓരോ പ്രശ്നങ്ങൾ വരുന്ന അതെല്ലാം ഇങ്ങനെ അറിയിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. അപ്പോൾ പ്രായോഗികമായ കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട്. പിന്നെ നാഷണൽ ഹൈവേയുടെ റോഡ് വികസനത്തിന് നമ്മൾ എതിരുമല്ല. വീട്ടു കൊടുക്കാൻ നമ്മൾ പൂർണ്ണമായ സമ്മതം. കാരണം ഇവിടെ പലർക്കും വൈകാരികമായ പ്രശ്നങ്ങൾ, കബർസ്ഥാനെല്ലാം പൊളിഞ്ഞു പോകുന്നത് എല്ലാം തട്ടി നികത്തുമ്പോൾ ഓരോ വർഷവും പിന്നെ ഈ കബറിന് CRF പിന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് അവരുടെ കുടുംബാംഗങ്ങളെ മറമാടിയ ആ കബറുടെ ഇവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ അവിടെ പ്രാർത്ഥിക്കാൻ വരുന്നവരുടെ എല്ലാം വൈകാരികമായ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ പിന്നെ പരാമർശിക്കുന്നില്ല. കാരണം അത് ഓരോരുത്തരുടെയും മനസ്സിലാണ്. ഇപ്പോൾ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടുകൊടുത്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ അവിടെ മരിച്ചവരുടെ കാര്യമല്ലല്ലോ, ജീവിച്ചിരിക്കുന്നവരുടെ കാര്യമാണല്ലോ. അപ്പോൾ അക്കാര്യത്തിൽ നമുക്ക് യാതൊരു എതിർപ്പുമില്ല. അപ്പോൾ നാട്ടുകാർ പൂർണ്ണമായ സഹകരണമുണ്ട്. ഇനിയിപ്പം തന്നെ ഇത് പള്ളി ബാക്കിയുള്ള ഭാഗം പൊളിഞ്ഞ് പോവുകയാണെന്നുണ്ടെങ്കിൽ പൊളിച്ച് പുതിയ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെയും നാട്ടുകാരുടെയും പ്രത്യേകിച്ച് 500 കുടുംബങ്ങളുണ്ട്, അവരുടെ പൂർണ്ണമായ സഹകരണങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഇത് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അത് പൂർണ്ണമായ സഹകരണം ഉണ്ടാകും എന്നുള്ളത് ഞങ്ങൾക്ക് ഉറച്ച കാര്യമാണ്. പിന്നെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നാട്ടുകാരെയും ഈ മഹലിലെ ഉത്തരവാദപ്പെട്ട പിന്നെ വ്യക്തികളെയും അതുപോലെ തന്നെ ഈ മഹലിൽ രജിസ്റ്റർ ചെയ്ത കുടുംബങ്ങളെയും എല്ലാം അറിയിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പള്ളി പൊളിഞ്ഞു പോകും, പുതിയൊരു പള്ളി എടുക്കണം, ഹൈവേക്ക് പോകുന്നുണ്ട് എന്നുള്ള കാര്യം നാട്ടുകാർക്ക് അറിയാം. പക്ഷേ അതിൻ്റെ സാങ്കേതിക കാരണങ്ങളൊക്കെ ഓരോന്നിങ്ങനെ വരുമ്പോൾ അത് കൈകാര്യം ചെയ്യാൻ കമ്മിറ്റി കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു ജനറൽ സെക്രട്ടറി മുമ്പ് NK മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. അയാളൊരു അസുഖം പിന്നെ ഒരു ആക്സിഡൻറ്റിൽ പെട്ട് അസുഖമായതിനു ശേഷമാണ് പിന്നെ സെക്രട്ടറി ആയിരുന്നു ഞാൻ ഇതിൻ്റെ ചാർജ് എടുത്ത്. അതിനുശേഷം മുതൽ ഈ IV ആയിട്ടും വഖഫുകൂടുകാരും മറ്റു അധികൃതരെയും എല്ലാം നിരന്തരം ഈ കാര്യങ്ങളിൽ ഇങ്ങനെ ഇപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഇതിൻ്റെ പിന്നാലെ തന്നെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് പറയാനുള്ളത്. ആൾക്കാരുടേതായ ഒരു ആസ്ഥാന കേന്ദ്രമാണ് പള്ളി എന്ന് പറയുന്നതിന്. ഇസ്ലാമിക വീക്ഷണത്തിൽ പറഞ്ഞാൽ അതൊരു പ്രദേശത്തെ മുസ്ലിങ്ങളുടെ ഒരു അഭയ കേന്ദ്രം എന്നാണ് പറയുക. കാരണം എല്ലാ കാര്യങ്ങളുടെയും ഒരു അഭയ കേന്ദ്രമാണ്. പരാതി പറയാനും പിന്നെ പ്രശ്നങ്ങൾ തീർക്കാനും മറ്റെല്ലാ കാര്യങ്ങൾക്കും തീരുമാനങ്ങൾ എടുക്കാനും കോടതികളെക്കാളും വലിയ ഇസ്ലാമിക ചരിത്രത്തിൽ വിധിയായിട്ട് പറഞ്ഞാൽ പിന്നെ ഐഡിയോളജി അനുസരിച്ച് പറഞ്ഞാൽ
മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളുടെയും ആധികാരികമായ ഒരു തീർപ്പ് ആധികാരികമായ തീർപ്പ് കേന്ദ്രം പള്ളികളാണ്. പക്ഷേ അതിപ്പോൾ സാമൂഹ്യ വ്യവസ്ഥതയിൽ പിന്നെ അതിപ്പോൾ നടക്കുന്നില്ല എന്നുള്ള മാത്രം. അപ്പോൾ ആ രീതിയിൽ ആണ് ഇപ്പോഴും അതിൻ്റെ ആ പരമ്പരാഗതമായ ആ രീതി ഇപ്പോഴും കൈവിട്ടിട്ടില്ല. ഇപ്പോഴും വിവാഹവും മരണവും എല്ലാം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പള്ളി തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇതിവിടെ നിലനിർത്തണം. അതിന് നാട്ടുകാരുടെ പൂർണ്ണമായ സഹായ സഹകരണങ്ങളുണ്ടാവണം. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ നടപടികളും ക്രമക്കേ പിന്നെ നിലപാടുകളും ഉണ്ടാകും എന്നാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം. ആ ഒരു വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എൻ്റെ പേര് അബ്ദുൽ ഗഫൂർ. ഞാനിവിടെ മുക്രി ഇമാമായിട്ട് ഒരു 8-9 വർഷത്തിൻ്റെ ബാക്കുണ്ട്. പിന്നെ ഇവിടെ ഞങ്ങൾ കുടുംബപരമായിട്ട് പാരമ്പര്യമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആളാണ്. എൻ്റെ ഭാര്യ പിതാവ് മരണപ്പെട്ടതിന് ശേഷമാണ് ഞാനിവിടെ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ 8-9 വർഷമായി ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ അത് വേദന വലിയൊരു വേദന തന്നെയാണ്. അത് ഇതിപ്പോൾ ഇതിരിക്കുന്നതിൽ ഇതൊന്നും റെഡിയായിട്ടില്ല. ഒരു എന്താണെന്നുള്ള ഒരു നിലപാട് വ്യക്തമായി തിരിയുന്നുമില്ല. എന്താവും, എവിടെ എത്ര വരെ പോവും, എങ്ങനെ പോവും എന്നുള്ളതൊക്കെ അതെല്ലാം കണ്ടറിയണം. അതിനനുസരിച്ച് നീങ്ങാന്നാണ് കമ്മിറ്റീൻ്റെ ഇത്. പിന്നെ നാട്ടുകാർ നല്ല സഹകരണത്തിലാണല്ലോ നിൽക്കുന്നത്. അതുകൊണ്ട് ഒന്നും പ്രത്യേകമായിട്ടൊന്നും പറയാനൊന്നുമില്ല. അവർ വേണ്ടിയതും ഈ കമ്മിറ്റിക്കാരായാലും കമ്മിറ്റിക്കാരും ഞങ്ങൾ സ്റ്റാഫുകളായിട്ട് വളരെ സൗഹാർദ്ദത്തിലും ഇതിലും നല്ല നിലക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പള്ളി കമ്മിറ്റി പ്രസിഡന്റിന്റെ അനുജൻ സഹോദരനാണ് നമ്മോട് പുള്ളത്. പേര് പറയും. അലിക്കുട്ടി, പുളിയോളപ്പിൽ. എങ്ങനെയാണ് ജുമാ ഇവിടെ തുടങ്ങി? ജുമാ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യം പള്ളിയില്ലായിരുന്നു. 1850 മൊയ്തീൻകുട്ടിയാജി എന്ന് പറഞ്ഞ ആൾ സ്ഥലം വാങ്ങി. അതിനുശേഷമാണ് 900 റെയില് വരുന്നത്. അപ്പോൾ കുറേ ഭാഗം സ്ഥലം റെയിൽവേക്കാർ കേന്ദ്ര ഗവൺമെൻറ് എടുത്ത് കഴിച്ച് ബാക്കിയുള്ള സ്ഥലത്താണ് പള്ളി ഉണ്ടാക്കുന്നത്. അന്ന് എൻ്റെ ബാപ്പയ്ക്ക് 20 വയസ്സാണ്. വലിയപ്പായി ഉണ്ടാക്കിക്കുന്നെങ്കിലും അന്ന് പ്രായമായിട്ട് ഇങ്ങോട്ട് വരാൻ കഴിയില്ല. 20 വയസ്സുള്ള എൻ്റെ ബാപ്പയാണ് ഈ പള്ളി ഉണ്ടാക്കുന്നത്. അതിനുശേഷമാണ് ജുമാ ഇടുന്നത്. ജുമാ ഇടുന്നത് ഇവിടെ ആദ്യമുള്ള ഖത്തീബിൻ്റെ ബാപ്പ കുഞ്ഞിരാ മൊയ്ലാർ എന്ന് പറഞ്ഞ ആളെ വായക്കാട് നിന്ന് കൂട്ടിക്കൊണ്ട് വന്നിട്ട് 7 കൊണ്ടാണ് ഇവിടെ ജുമാ ഇട്ടത്. 7 അന്ന് 40 ഉണ്ടെങ്കിലേ ജുമാ ഉണ്ടാവും എന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ ഈ കുഞ്ഞിരാ മൊയ്ലാർ 7 കൊണ്ടാണ് ജുമാ ഇട്ടത്. അങ്ങനെ ചരിത്രം. ഞാനിവിടെ പാലൂർ ജുമാ മത്ത് പള്ളിയിലെ 6 ജോയിൻറ്റ് സെക്രട്ടേറിയറ്റ് തിരഞ്ഞെടുത്ത ആളാണ്. പേര് സാദിഖ്. പിന്നെ ഈ പള്ളിയുടെ 100 പഴക്കമുള്ളതാണ് ഈ പള്ളി. ഞങ്ങളുടെ പൂർവികന്മാർ ഒരുപാട് പേര് നിസ്കരിച്ച് പോയിട്ടുള്ളതും മരണപ്പെട്ടുമായിട്ട് കബറടുക്കിയ ഒരു സ്ഥലമാണിത്. അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന പല ഭാരവാഹികളും നമ്മളെ മുൻഗാമികളായ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതിൽ പ്രധാനികളാണ് ഒന്ന് കലന്തു ഹാജി മർഹൂം, അതുപോലെ തന്നെ ആമ്പച്ചിക്കാട്ടിൽ മുഹമ്മദ് ക. അവരൊക്കെ നേരത്തെ ഈ പള്ളി ഭാരവാഹികളായി ജോലി ചെയ്തിരുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ ഒരു 1-2 വർഷത്തോളമായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന ജനറൽ സെക്രട്ടറി എൻ കെ മുഹമ്മദ് കെ ആയിരുന്നു. തുടക്കത്തിൽ ഈ പള്ളിയുടെ ജനറൽ സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുത്ത ആളാണ് എൻ കെ മുഹമ്മദ് കെ. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയത് കാരണമാണ് ഇപ്പം വീട്ടിലാണ്. പള്ളിയിൽ വരാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് അതിനുശേഷമാണ് കുഞ്ഞബ്ദുൾക്ക തിക്കോടി, അദ്ദേഹമാണ് ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുത്തത്. എൻ കെ മുഹമ്മദ്ക്കുള്ള സമയത്ത് തന്നെ ഞാൻ ജോയിൻറ്റ് സെക്രട്ടറിയായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ 100-140 വർഷത്തോളം പഴക്കമുള്ള പള്ളിയാണിത്. ഇതിൻ്റെ ഒരു 10-40% പോകുന്നുണ്ട്. ആ പോകുന്നതിൽ ഞങ്ങൾക്കെല്ലാവർക്കും വളരെ പ്രയാസമുണ്ട്. എങ്കിൽ എന്നിരുന്നാലും ഹൈവേ വികസനത്തിന് നമ്മൾ എതിരല്ല. തീർച്ചയായിട്ടും ഹൈവേ വരണം, റോഡ് വരണം, വികസനങ്ങൾ വരണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പള്ളി ഹൈവേ ഓഫീസിൽ നമ്മളെല്ലാ രേഖകളും സമർപ്പിച്ചിട്ടുണ്ട്. അത് ഏകദേശം പിന്നെ പ്രൊസീജിയർ കഴിഞ്ഞെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ അവിടെ PWDയിൽ നിന്ന് നമുക്കൊരു പൊളിച്ചു മാറ്റാനുള്ള സർട്ടിഫിക്കറ്റിന് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് നമ്മൾ. അത് കിട്ടിയ ഉടനെ തന്നെ പോകുന്ന ഭാഗം പൊളിച്ചു മാറ്റുകയും ബാക്കിയുള്ള ഭാഗം ഇവിടെ നിലനിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തി വരുന്നുണ്ട്. പ്രിയപ്പെട്ട നമ്മുടെ എല്ലാ ഈ മഹലിൽ 460 കുടുംബങ്ങളുണ്ട്. അവരുടെ എല്ലാം പൂർണ്ണമായ പിന്തുണയും പൂർണ്ണമായ സഹകരണം ഉള്ളത് കൊണ്ടാണ് ഈ പള്ളി ഇത്രയും കാലം നിലനിർത്തുന്നതും. ഇനി തുടർന്നും പുതുതായി പള്ളി നമ്മളെ മോഡിഫിക്കേഷൻ ചെയ്യാനുള്ള എല്ലാവിധ സഹായങ്ങളും അവരെല്ലാവരും നാട്ടുകാർ എന്ന നിലയിലല്ല, ഈ കുടുംബങ്ങൾ എല്ലാ കുടുംബങ്ങളും അവർ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ അവരുടെ എല്ലാം സഹായത്തോടെയും പ്രാർത്ഥന ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിവിടെ ഈ പള്ളി നിലനിർത്താൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. ഏകദേശം 500 കുടുംബങ്ങൾക്ക് താങ്ങും തണലുമായിരുന്നു ഈ പള്ളി.
ഈ പള്ളിയുടെ ചരിത്രം തന്നെ നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം. അത്രയും 150 വർഷത്തോളം പഴക്കമുള്ള ഈ പള്ളിയാണ് ഇപ്പോൾ പൊളിച്ച് മാറ്റി, കുറച്ച് ഭാഗം പൊളിച്ച് മാറ്റുകയും വീണ്ടും അതിനൊരു പുതിയ മുഖം കൊടുക്കാനാണ് ഈ പള്ളി കമ്മിറ്റിക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാവിധ ഭാഗങ്ങളും ഞങ്ങൾ നേരുന്നു. ഈ എപ്പിസോഡ് സമാപിക്കുന്നു. അടുത്തയാഴ്ച മറ്റൊരു വിഷയമേ കാണുന്നവരെ നന്ദി, നമസ്കാരം.